ഹലോ ഗൈസ്, ഇത് ഹലോ എന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കുറേ ദിവസമായിട്ട് എല്ലാവരും ഞങ്ങളിങ്ങനെ പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. കുറേ ദിവസം എന്ന് വെച്ചാൽ വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജ് അയച്ച് പറയുന്നുണ്ട്, പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുന്നുണ്ട്, അത് കഴിഞ്ഞ് യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് കിടപ്പുണ്ട്. അങ്ങനെ ഒരുപാട് പേര് നമ്മളെ ചോദിച്ചൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ തമ്പനയിൽ കണ്ട് കാണും നമ്മുടെ പ്രണയം എങ്ങനെയായിരുന്നു, നമ്മുടെ ഞങ്ങളെങ്ങനെയാണ് കല്യാണം കഴിച്ചത്, കല്യാണം കഴിക്കുന്ന ഈ ഒരു സമയം വരെയുള്ള എന്തൊക്കെ കാര്യങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ കണ്ടപ്പം തൊട്ട്, അതായത് ഞങ്ങൾ കാണാൻ തുടങ്ങിയപ്പം തൊട്ട് നമ്മൾ ഈ സമയം, കൊച്ചുങ്ങളുണ്ടായ ഈ സമയം വരെയുള്ള വീഡിയോ ഞങ്ങൾ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഈ വീഡിയോ ഞങ്ങൾ പറയാനുണ്ട്. അപ്പം ഞങ്ങളെ കുറിച്ച് അറിയേണ്ടവരൊക്കെ കറക്റ്റായിട്ട് ആദ്യം തൊട്ടിട്ട് അവസാനം വരെ കാണണം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ. അപ്പൊ അപ്പൊ ഗൈസ്, നമ്മൾ കാര്യത്തിലൂടെ കിടക്കാം. അപ്പൊ ആദ്യമായിട്ട് ഞങ്ങള് പരിചയപ്പെടുന്ന എങ്ങനെയാണ്, എങ്ങനെയുണ്ടോ സാർ? ഗൈസ്, ഞങ്ങൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ഫേസ്ബുക്കിലൂടെയാണ്, അല്ലേണ്ടോ സാർ? അതാണ് സത്യം. അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെടുന്ന ഞങ്ങൾ ഉണ്ടൂസ് ഇവിടെ പേരാമ്പ്ര ഒരു ഹോസ്പിറ്റലിൽ, ഹോസ്പിറ്റലിലെ പേര് നമ്മൾ പറയട്ടെ അല്ലേ, ഇന്ന ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടൂസ് വർക്ക് ചെയ്യാണ്. അപ്പോൾ അവള് മഹാരാഷ്ട്രയിൽ കുറേ കാലം മഹാരാഷ്ട്രയായിരുന്നു. അപ്പോൾ അവിടുത്തെ വർക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് വേറൊരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ജോലിയായിട്ട് തന്നെ നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തൊരു ഹോസ്പിറ്റലിൽ ഇങ്ങനെ വർക്ക് ചെയ്യാൻ. അപ്പോൾ ഞാനും അതിൻ്റെ അടുത്ത് ഒക്കെ തന്നെയായിരുന്നു എൻ്റെ വർക്ക്. ഞാനൊരു വണ്ടിയിലായിരുന്നു, അപ്പോൾ അതിൻ്റെ അടുത്തൊക്കെ തന്നെ കറങ്ങിക്കളിയായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും, ഞങ്ങൾ രാത്രി ദിവസം, ഞങ്ങൾ രണ്ടാൾ, അതിന് മുമ്പ് പറയാം, ഞങ്ങൾ രണ്ടാളും ഏകദേശം ഒരേ അവസ്ഥ നിൽക്കുമായിരുന്നു അന്നേരം. അതായത് ഞാനും ഒരു ബ്രേക്കപ്പായി നിൽക്കുമായിരുന്നു, ഉണ്ടൂസ് ഒരു ബ്രേക്കപ്പിൻ്റെ വക്കിലോത്ത് നിൽക്കുമായിരുന്നു, അല്ലേ ഡോസേ? അപ്പോൾ ഇങ്ങനെ രണ്ടാളും ഒരുപാട് തേക്കലൊക്കെ കിട്ടി, രണ്ട് സൈഡിൽ നിന്ന് രണ്ട് തേക്കലൊക്കെ കിട്ടി ഇങ്ങനെ നിൽക്കുന്ന സമയമായിരുന്നു. സത്യം പറയാം, എല്ലാ ഭാര്യയും ഭർത്താക്കന്മാരും ഇങ്ങനെയൊക്കെ തുറന്നു പറഞ്ഞത് എനിക്കറിയില്ല. എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല രീതിയിൽ തുറന്നു പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരാണ് അല്ലേ, വലിയ രഹസ്യങ്ങളൊന്നും ഇല്ലാണ്ട് പരസ്യമായിട്ട് തന്നെ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾ രാത്രിയിൽ ഒരു ദിവസം ഇങ്ങനെ മെസ്സേജ് ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുക, ഉണ്ടൂസ് ഞാനിങ്ങനെ ഹായ് അയച്ചു, അപ്പോൾ അവളിങ്ങോട്ട് ഹായ് അയച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് ചോദിച്ചു ഉണ്ടൂസിനോട്, ഉണ്ടൂസേ ഞാൻ നിന്നെ ഒന്ന് കണ്ടോട്ടെ ചോദിച്ചു. അപ്പോൾ ഞാനെന്നാ ഒരു ഞാൻ അവിടെ ഉണ്ടാകും. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഉണ്ടൂസിനെ കാണാൻ പോകുന്നതാണ്. ഉണ്ടൂസ് റിസപ്ഷനിൽ ഇങ്ങനെ ഫോണൊക്കെ പിടിച്ച് ഇങ്ങനെ കുത്തിയിരിപ്പുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ബുക്കിങ്ങിന് ഒരുപാട് പേര് ഇങ്ങനെ ക്യൂവിലുണ്ട്, ഇങ്ങനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി. ഉണ്ടൂസ് ഇങ്ങനെ ഡോക്ടറെ അടുത്തോട്ട് ആൾക്കാരെ കയറ്റി വിടുന്ന ഇങ്ങനെ റിസപ്ഷനിലിരിക്കുക. അപ്പോൾ ഞാനിങ്ങനെ ചെന്ന് കണ്ട്, അവക്കാണ് എൻ്റെ മുഖത്തോട്ടൊക്കെ കാണാം, എനിക്കും ഭയങ്കര ചമ്മൽ. ഫോണിൽ കൂടെ പറഞ്ഞതല്ലാണ്ട് നമ്മൾ നേരിട്ട് ചെന്ന് കാണാൻ നേരത്ത് ഭയങ്കര ചമ്മൽ. ഞാനിങ്ങനെ റിസപ്ഷനിൽ ഞാൻ ഇടക്കിടയ്ക്ക് ഇങ്ങനെ നോക്കും, അത് കഴിഞ്ഞ് ഉണ്ടൂസ് ഇടക്കിടയ്ക്ക് ഇങ്ങനെ നോക്കും. അവിടെ പേഷ്യൻസ് ഒക്കെ വന്നിരിപ്പുണ്ട്, ഇതേപോലെ നമ്മള് വീടെടുക്കുന്ന സമയം തന്നെ, ഏകദേശം ഒരു ഉച്ച സമയം, 12 അങ്ങനെ സമയത്താണ് വന്നത്. ഗൈസ് ഒന്നും പറയണ്ട, ഭയങ്കര ചമ്മലായിരുന്നു. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങള് അങ്ങോട്ട് ഞാൻ എല്ലാം വിട്ട്, എനിക്ക് ഭയങ്കര ചമ്മല്. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിൽ വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരുപാട് ദിവസം ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു ഫേസ്ബുക്കിലൂടെ നല്ലോണം, എന്താ പറയാ. പിന്നെ ഞാൻ ഞങ്ങൾ ചോദിച്ചു, ഉണ്ടു സാർ ഞാൻ നിന്നെ കല്യാണം കഴിക്കട്ടെ ചോദിച്ചു, പ്രേമിക്കട്ടെ എന്നൊന്നും ചോദിച്ചില്ല, കല്യാണം കഴിച്ചോട്ടെ. അപ്പൊ അവള് പറഞ്ഞു, നമുക്ക് അവള് പറഞ്ഞ കാര്യം വെച്ചാല് ഞാൻ വീട്ടിൽ പറയാന്നാണ് പറഞ്ഞത് അല്ലേ. ഞാൻ വീട്ടിൽ പറയട്ടെ, വീട്ടിൽ പറഞ്ഞിട്ട് പപ്പായൊക്കെ വന്ന് കാണട്ടെ, കണ്ടിട്ട് ഞാൻ ഉത്തരം തരാൻ പറഞ്ഞു. അല്ലാണ്ട് അന്നേരം തന്നെ പ്രേമിക്കാമെന്നും പറഞ്ഞൊന്നുമില്ല. അപ്പോൾ ഉണ്ടൂസിൻ്റെ വീട്ടിൽ ഉണ്ടൂസ് പറഞ്ഞു, അവരാദ്യം തന്നെ അവരങ്ങനെ കല്യാണം കഴിപ്പി. ആ ഉണ്ടൂസിന് ആ 19 വയസ്സ്, ഇത് 2019 കല്യാണം നടക്കുന്നത് അല്ലേ. ഉണ്ടൂസിന് 19 വയസ്സേ ഉള്ളൂ, 19 വയസ്സ് കഴിഞ്ഞ് 20-ാമത്തെ വയസ്സിലോട്ട് നോക്കിയതിൻ്റെ സമയമാണ്. അപ്പോൾ അവർ വീട്ടിൽ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അവരും വലിയ തയ്യാറൊന്നുമില്ല, കാരണം വെച്ചാൽ 19 വയസ്സുള്ള പെണ്ണിനെ പെട്ടെന്ന് കെട്ടിച്ചു വിടണമെന്ന് അവർക്ക് ആഗ്രഹമില്ല. ഒന്ന് ഉണ്ടൂസ് ഇങ്ങനെ ഒരു പ്രൊഫഷണലിൽ ഇങ്ങനെ നിൽക്കുവാണ്, അവൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, അപ്പോൾ ഇവിടെ ആയിട്ടില്ല, സെറ്റായിട്ടില്ല. എന്നാലും അവർ വന്നു, പപ്പ വന്നു, ഉണ്ടൂസിൻ്റെ പപ്പ ഇവിടെ വന്നു, വീട്ടിൽ വന്നു, എൻ്റെ വീട്ടിൽ വന്നു. ഞാൻ എന്തായാലും എൻ്റെ അടുത്തൊരു കാറൊക്കെ ഉണ്ടായിരുന്നു, നല്ല കുഴപ്പമൊന്നും ഇല്ല, ഞാൻ ഇപ്പോഴത്തെ പോലെ ഒന്നുമല്ല, നല്ല അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയം, ഒരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു, ഒരു കാർ ഉണ്ടായിരുന്നു, രണ്ടു ദിവസമേ നല്ല ലക്സറി ലൈഫ് നയിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് കേട്ടോ, ഇപ്പോഴത്തെ പോലെ ഒന്നുമല്ല. അപ്പം പണിക്ക് പോകും, നമ്മളടുത്ത് പണിക്ക് പോകുന്ന പൈസ പുറത്ത് നമ്മളിങ്ങനെ അടിച്ചു വിളിക്കാൻ വേണ്ടി പോവാണ്, അതാണ് പ്രശ്നം.
അതിന് മുമ്പേ ഞാൻ വന്നോണ്ടായി പറയൂ. അതല്ല അതല്ല, അപ്പൊ നമ്മളിങ്ങനെ അടിച്ചു പൊളിച്ചോണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ എന്തായാലും ഞാൻ ഉണ്ടോസിന്റെ പപ്പാനെ പോയി കൂട്ടിക്കൊണ്ടു വന്നു, ഇവിടെ വീട്ടിൽ കൊണ്ടുവന്നു കാണിച്ചു. അപ്പൊ അവര് പറഞ്ഞു ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. എന്നോട് പറഞ്ഞു നല്ല കാര്യത്തില്ല, ഉണ്ടോസിന്റെ പപ്പയാണെന്ന് പപ്പേന്റെ അനിയനുണ്ടായിരുന്നു അല്ലേ. അപ്പൊ ഇവര് വന്നു ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു തിരിച്ചു പോയി. ഉണ്ടൂസിനോടും പറഞ്ഞു ഇഷ്ടപ്പെട്ടു അല്ലേ. അന്നേരം വീട്ടിൽ അവരുടെ അടുത്ത് ചെന്നിട്ട് ഉണ്ടൂസിനെ എന്റെ അടുത്ത് നിന്ന് പോയി വീട്ടിൽ ഉണ്ടൂസിന്റെ അടുത്ത് എത്തി ആശുപത്രി വന്നു. ഉണ്ടൂസിനെ കണ്ടു കണ്ടു പറഞ്ഞു ഇഷ്ടപ്പെട്ടു. തീരുമാനിച്ചിട്ട് അവരെല്ലാം കൂടെ ഒരുമിച്ച് ഒരു ദിവസം ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. നമുക്ക് ഉറപ്പിക്കാന്ന് പറഞ്ഞു. എന്തും പറഞ്ഞു വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് രാത്രിയായി കഴിഞ്ഞപ്പോ പപ്പടെ സ്വഭാവം മാറി. രാത്രിയായി കഴിഞ്ഞപ്പോ അവരുടെ സ്വഭാവം മാറി. ഒരു നമ്മുടെ വീട് എന്ന് വെച്ചാൽ വാർപ്പിന്റെ വീടൊന്നും അല്ലായിരുന്നു, സാധാ ഒരു വീടായിരുന്നു, ഒരു ഓടിട്ട വീടല്ലേ. അപ്പം സാഹചര്യങ്ങൾ കുറച്ച് മല പോലെയൊക്കെ തോന്നിയിട്ടുണ്ട്. ഇപ്പം കുറച്ചുകൂടെ സൗകര്യമായി. ഇപ്പം നമ്മുടെ തറവാടൊക്കെ മൊത്തത്തിൽ ടൈമില് ചേട്ടാ വീട് തന്നെ ഓടെല്ലാം കൂടെ ഇപ്പൊ ഓടെല്ലാം കൂടെ ഇടിഞ്ഞ് ടാർപ്പായൊക്കെ കെട്ടി അടുക്കളയൊക്കെ ടാർപ്പായും. ഇപ്പം മൊത്തം തറവാടിന് മൊത്തം പണി കഴിച്ചു കേട്ടോ. ഞങ്ങളിങ്ങോട്ട് ഇവിടെ നമ്മുടെ വീടല്ല പറഞ്ഞ തറവാടിന്റെ കാര്യം പറഞ്ഞത്. തറവാടിന്റെ വീട് അവസ്ഥ എങ്ങനെയായിരുന്നു, കുറച്ച് ഡേഞ്ചർ ആയിരുന്നു. പിന്നെ ഇപ്പഴാണ് നമ്മള് മൊത്തം തറവാട് ബിൽഡിംഗ് എല്ലാം കഴിഞ്ഞ് റോഡും ഇല്ലാന്ന്. ഇപ്പൊ മൊത്തം സൗകര്യമായി, കാട് കയറി കിടക്കുവായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു കണ്ടത്. അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞെങ്കിലും പിന്നെ അവരുടെ സ്വഭാവം മാറി. അവര് കല്യാണത്തിന് സമ്മതമല്ലാത്ത രീതിയിലായി. പിന്നെ പിന്നെ ഞങ്ങൾ തമ്മിൽ ആ അവര് ഇഷ്ടപ്പെട്ടു എന്ന് പോയി പറഞ്ഞതിന് ശേഷം ഞങ്ങൾ പ്രേമിക്കാൻ തുടങ്ങി അല്ലേ. അതാണ് സംഭവം. ഇഷ്ടപ്പെട്ടു പപ്പ വന്ന് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിന് ശേഷം ഉണ്ടൂസ് എന്നോട് പറഞ്ഞു ശരി നമുക്ക് എന്നാൽ ഇനി അടിച്ചു പൊളിക്കാനുള്ള രീതിയിലായി. അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉള്ളത്തേക്ക് എടുത്ത് പോകും, ഉണ്ടൂസിന് എടുത്ത് പോകും. ഉണ്ടൂസിന് സ്പേസ് കിട്ടില്ല, എന്തായാലും ഒന്ന് ഇറങ്ങാനുള്ള സമയമില്ല. അല്ല അന്ന് രാത്രി അല്ലല്ലോ, രണ്ടു ദിവസം കഴിഞ്ഞാന്ന് തോന്നുന്നു പപ്പ ഇങ്ങനെ പറഞ്ഞു. രണ്ടു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാ സ്വഭാവം. അപ്പൊ എന്തായാലും ഞങ്ങൾ അതിനുള്ളിൽ ഞങ്ങൾ സ്നേഹിച്ചു. സത്യം പറഞ്ഞാല് ഞങ്ങളായിട്ട് പപ്പ പറഞ്ഞ ശേഷമാണ് ഞങ്ങൾ സ്നേഹിക്കുന്നത്. ഞങ്ങൾ സ്നേഹിച്ച് പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ബുള്ളറ്റ് എടുത്തു പോകും. ഉണ്ടൂസിന് സമയം കിട്ടില്ല, എന്നാലും ഉണ്ടൂസ് ഒരു അരമണിക്കൂറൊക്കെ എന്നോട് ഇറങ്ങി വരും. ഇറങ്ങി വരും, ഞാൻ ബുള്ളറ്റ് എടുത്തിട്ട് ഞങ്ങൾ ബൈക്ക് എടുത്ത് ഞങ്ങൾ പോകും ഷോപ്പിങ്ങിന് പോകും. അവിടെ ഇവിടെ ഒക്കെ പോകും മണിക്കൂറെ. ഡോക്ടർ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് വിശ്രമിച്ച് കഴിയുമ്പോ വരുമ്പോഴത്തേനെ ഞങ്ങൾക്ക് കേറണം ഡ്യൂട്ടി, അതിനുള്ളിൽ തിരിച്ചു വരണം. അന്നേരം ആ ഒരു ടൈമിലായിരിക്കും ഞങ്ങൾ പുറത്തു പോകുന്നത്. അന്നേരം ചേട്ടൻ അങ്ങനെ ഞങ്ങള് അങ്ങനെയൊക്കെ കളിച്ച സംഭവം അങ്ങനെ അങ്ങനെ കുറെ ദിവസം പോയി. പിന്നെ ഉണ്ടൂസിനെ പെട്ടെന്ന് ഞാൻ പോലും അറിയാണ്ട് ഉണ്ടൂസിനെ പപ്പ വീട്ടിലോട് വിളിച്ചോണ്ട് പോയി അല്ലേ. ഉണ്ടൂസിനെ വീട്ടിലോട്ട് ഉണ്ടൂസിനെ പെട്ടെന്ന് വിളിച്ചോണ്ട് പിന്നെ തിരിച്ച് വിട്ടില്ല. അതായത് ഞങ്ങൾ തമ്മിലെ റിലേഷൻ അവർക്ക് ഭയങ്കര പ്രശ്നമായിട്ട് തോന്നിയുണ്ട്. അവർ ഇവിടുന്ന് തന്നെ ഞാൻ ഇവിടെ അടിച്ചോണ്ട് പോകുന്ന പുള്ളിക്ക് ഒരു പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവളെ വിളിച്ചോണ്ട് പോയി, ഇവളെ വീട്ടിലോട്ട് പോയി. പക്ഷെ പ്രശ്നം അതൊന്നുമല്ല, അത് കഴിഞ്ഞ് ഉണ്ടൂസിനെ ഞാൻ ഈ ഒരു പ്രശ്നമുള്ള ഉണ്ടൂസിനെ പെട്ടെന്ന് വേറെ കല്യാണത്തിന് നിർബന്ധിക്കാൻ തുടങ്ങി അല്ലേ. ഉണ്ടൂസിനെ വേറെ ആളെ കൊണ്ട് ഒരു ആർമിക്കാരനെയൊക്കെ വെച്ചിട്ട് കല്യാണം കഴിപ്പിക്കാൻ നോക്കി. അപ്പോൾ ഉണ്ടൂസിനെ വിളിച്ച് പറഞ്ഞു ചേട്ടാ ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ. എനിക്ക് ഉണ്ടൂസിനെ ഫോണൊക്കെ മേടിച്ചു വെച്ചോ, ഉണ്ടൂസ് വേറെ എവിടുന്നോ അമ്മച്ചിൻ്റെ ഫോണിൽ നിന്ന് കണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ. ഞാൻ മൊത്തത്തിൽ ഇതായിപ്പോയി, ഞാനൊന്നും അറിഞ്ഞില്ല. ഉണ്ടൂസിനെ ഇവിടെ നിന്ന് വിളിച്ചോണ്ടോ എനിക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നുമില്ല. അവിടെ ആശ്രയിച്ച് നോക്കുമ്പോൾ ഉണ്ടൂസ് അവിടെ ഇല്ല, പോയി എന്ന് പറഞ്ഞു. മൊത്തത്തിൽ എനിക്ക് ടെൻഷനായി. അപ്പോൾ എന്തോ ബാധ്യത, രണ്ട് ദിവസം ഞാൻ ടെൻഷൻ അടിച്ചാൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഉണ്ടൂസ് എന്നെ വിളിക്കുന്നത് ഇങ്ങനെയാണ് സംഭവം എന്നൊക്കെ പറഞ്ഞത്. ഞാൻ വിചാരിച്ചു ഇവിടെ ഇട്ടിട്ട് പോകാമെന്നൊക്കെ ഞാൻ ആദ്യം വിചാരിച്ചു. പിന്നെ അങ്ങനെയൊക്കെ ആയി. അപ്പോൾ എന്തായാലും അങ്ങനെ വിളിച്ച് പറഞ്ഞതിന് പിറ്റേ ദിവസം തന്നെ ഞാൻ നമ്മുടെ ബുള്ളറ്റ് എടുത്ത് ഞാൻ. പക്ഷെ വേറെ കാര്യമുണ്ട്, ഉണ്ടൂസിൻ്റെ പപ്പായും വീട്ടുകാരും ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ ഇത്ര 1400 kilometers. ഞാനിവിടെ നമ്മളിവിടെ കോഴിക്കോട്, ഇവർ 12 എരുമേലി, അതായത് ശാമുരിമലേൻ്റെ അടുത്ത്, എനിക്ക് സ്ഥലമൊന്നും അറിയത്തില്ല. ഇത്രയും ദൂരം ഞാൻ ഇവിടെ ഇവിടെ അവിടെ പോയി അടിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോരുമെന്ന് ഒരിക്കലും അവർ വിചാരിച്ചിട്ടില്ലായിരുന്നു. ഞാൻ എൻ്റെ വണ്ടി എടുത്ത് പോയി. ഞാൻ ഇവിടുന്ന് രാവിലെ ഉച്ചയ്ക്ക് 12:30 പോയി. രാത്രി ഒരു 9:30 ആയപ്പോൾ ഞാൻ കോട്ടയത്ത് എത്തി. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ അവിടെ കിടന്നു ഞാൻ വണ്ടിയുടെ മാറ്റി സൈഡിൽ വെച്ച് കൊണ്ട് ഞാൻ അവിടെ കിടന്നു. റെയിൽവേ സ്റ്റേഷനിൽ അവിടെ കിടന്നു. ഈ സെക്യൂരിറ്റീസൊക്കെ ഇടക്കിടക്ക് വന്ന് പൊക്കുന്നുണ്ട്. പക്ഷേ ഞാൻ നോക്കി അങ്ങനെ ഒരു വിധത്തിൽ രാവിലെ ആയി. രാവിലെ ആയപാടെ ഞാൻ എരുമേലിക്ക് പോയി. ഉണ്ടൂസ് അന്ന് ഞായറാഴ്ചയായിരുന്നു അല്ലേ, പള്ളി പോണെന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടൂസ് ഇറങ്ങി. അപ്പൊ എന്നിട്ട് ഒരേതോ വീട്ടിൽ പോണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. അങ്ങനെ ഞങ്ങള് ഉണ്ടൂസ് വന്നു. അതിനേക്കാളും വില കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടൂസിനെ കൂട്ടിയിട്ട് പിന്നെ ഞങ്ങൾക്ക് വഴി തെറ്റിപ്പോയി. പിന്നെ ഞങ്ങൾ കറങ്ങല. അന്നത് ടെൻഷനാണ്, നമ്മളങ്ങനെ ഭയങ്കര ടെൻഷനല്ലേ. കോമഡി എന്നാ അറിയാം, ഞാൻ ഇവിടുന്ന് വരുന്ന ആളാ, എനിക്ക് വഴി അറിയത്തില്ലാന്ന് സംഭവം. ശരി, സ്വന്തം വീടിന്റെ മുമ്പിലുള്ള വഴി ഇവക്ക് അറിയത്തില്ല. ഇവക്ക് പേടിച്ചിട്ട് ഇവക്കൊന്നും തിരിയുന്നില്ല. ഇവളെന്നോട് പറഞ്ഞു ചേട്ടാ എനിക്കൊന്നും തിരി, ഞാൻ പറഞ്ഞു ഇങ്ങോട്ടടി പോകണം, എനിക്കറിയാം വഴി, നിനക്കറിയത്തില്ലേ.
അവള് പറഞ്ഞു ഇങ്ങോട്ടും ഇങ്ങോട്ട് പോയിട്ട് കറങ്ങി കളിക്കുക. മൂന്ന് പ്രാവശ്യം ഉണ്ടൂസിന്റെ വീടിന്റെ തൊട്ടടുത്തോട്ട് ഞങ്ങൾ കറങ്ങിയാണ് ബൈക്കിൽ. ആരൊക്കെ എന്നാൽ ആ സമയത്ത് ആരൊക്കെ കണ്ടു ഉണ്ടൂസിന്റെ പപ്പയോട് വിവരം അറിയിച്ചു. ഉണ്ടൂസിന്റെ പപ്പ അന്നേരം പള്ളിയിലും കണ്ടായിരുന്നു, പറഞ്ഞു ഇറങ്ങി. അന്നേരം സ്റ്റേഷനിൽ പോയി, പുള്ളിക്ക് ആരോ പരിചയപ്പെട്ട പോലീസ് ഇറക്കണ്ടോ അപ്പാരോട് പറഞ്ഞു. ഞങ്ങൾ അന്നേരത്തേക്കും ഞങ്ങൾ അന്നേരത്തേക്കും കോട്ടയത്ത് എത്തി. ഞങ്ങളുടെ സിമ്മൊക്കെ ഞങ്ങൾ ഊരിക്കളഞ്ഞു, ഞങ്ങളുടെ സിമ്മെല്ലാം ഊരിക്കളഞ്ഞു ഊരിക്കളഞ്ഞു. അതിന്റെ ഇടയ്ക്ക് ഒരു ഞങ്ങളുടെ ബുള്ളറ്റ് പോയിട്ട് തിരക്ക് പിടിച്ച് ടെൻഷൻ അടിച്ചിട്ട് വണ്ടി കുടിക്കുന്നല്ലേ, അപ്പൊ പോയി ഒരു ലോറിക്കിട്ട് കൊണ്ടേ കുത്തി ഞങ്ങള് മറിഞ്ഞു വീണ്. ഒരു വിധത്തില് അവിടെ നായാലും തേറിയും പറഞ്ഞ് ഞങ്ങൾ ഓടി. പിന്നെ വണ്ടി എടുത്ത് വന്നു. പിന്നെ അവസാനം ഞങ്ങൾ രാത്രി അപ്പോൾ കോഴിക്കോട് എത്തി. കോഴിക്കോട് ഒരു ലോഡ്ജില് റൂം എടുത്തു, അവിടെ നിന്നു. അതിനേക്കാളും കോമഡി, അവിടെ ഇപ്പം കല്യാണം കഴിക്കാത്ത ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ റൂം കൊടുക്കൂല. ഇതൊക്കെ ഇപ്പം പറയാന്നുള്ളു, അന്നേരത്തെ അവസ്ഥ ഞങ്ങളുടെ ഭയങ്കര ഭീകരാവസ്ഥയാണ് കേട്ടോ. ഇപ്പം പറയുമ്പോൾ ചിരി വരും എന്ന് പറഞ്ഞാൽ അന്നേരം വിറയായിരുന്നു. ഞങ്ങൾക്ക് നമ്മുടെ നമ്മളെ ഇഷ്ടം കൊണ്ട് ഞങ്ങൾക്ക് പിരിയാൻ പറ്റത്തുമില്ല, പക്ഷെ ഇവർ പിരിക്കാൻ വേണ്ടി നടക്കുവാണ്, വേറെ രക്ഷയില്ല. എന്നിട്ട് ഞങ്ങൾ ലോഡ്ജിൽ റൂം എടുത്തു. എന്നിട്ട് ഞങ്ങള് മിഠായിത്തെരുണ്ട് തൊട്ടിപ്പാലം, അല്ല തൊട്ടിപ്പാലം ഒന്ന് കോഴിക്കോട് മിഠായിത്തെരി പോയിട്ട് കുങ്കുമം അല്ലേ, അല്ല ലിഫ്റ്റിക്ക് ലിഫ്റ്റിക്ക് മേടിച്ചിട്ട് കിട്ടുന്നില്ല. അവസാനം ലിഫ്റ്റിക്ക് മേടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ആക്കി ഉണ്ടൂസിന്റെ ഇവിടെ ഇങ്ങനെ, അതായത് കല്യാണം കഴിച്ചാൽ ഈ ലോഡ്ജുകാർക്ക് തിരിയണ്ടേ, അല്ലെങ്കിൽ അവർ റൂം തരുവല്ല. അപ്പൊ അതിന് വേണ്ടി ഈ ലിഫ്റ്റിക്കൊക്കെ മേടിച്ച് ഇവിടെ ഇങ്ങനെ തേച്ച് അവര് കല്യാണം കഴിച്ച് ആ ഒരു ലുക്ക് ആക്കിയിട്ട് ഞങ്ങൾ ഒളിച്ച് പോയി റൂം എടുത്ത്. പാലേക്കും ചിരി വരും. റൂം എടുത്ത് ഈ വീഡിയോ കാണുന്നവരാരും ചിരിക്കരുത് കേട്ടോ. എന്നിട്ട് റൂം എടുത്ത് ഒരു വിധത്തിൽ ഞങ്ങളെവിടെ എത്തി, അവിടെ എത്തി. അപ്പൊ അതിന്റെ ഇടയ്ക്ക് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ സിം എടുത്തിട്ടാണ് ഞാൻ പോയിക്കൊണ്ട്. എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ എന്നെ ഇങ്ങനെ ഈ സിമ്മിൽ വിളിക്കുന്നുണ്ട്. വേറെ കൂട്ടുകാരൻ്റെ സിം എടുത്തിട്ടാണ്, പേരെന്ന് ഞാൻ പറയുന്നില്ല, അവന് ചിലപ്പം പ്രശ്നമാകും. അപ്പോൾ അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അവൻ്റെ സിമ്മിലോട്ട് എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ വിളിക്കുന്നുണ്ട്. എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ എൻ്റെ നാട്ടുകാരും കട്ട സപ്പോർട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കൊണ്ട് ഇവിടെ വന്നു, അവിടെ വന്നു. അപ്പോൾ അവളവിടെ ഞങ്ങളിവിടെ രാത്രി എത്തിയപ്പോഴേക്കും ഉണ്ടൂസിൻ്റെ പപ്പായും അവിടുത്തെ പോലീസുകാരും പത്തനംതിട്ട പോലീസുകാരെല്ലാം കൂടെ എൻ്റെ വീട്ടിലെത്തി. രാത്രി 12 മണിയായപ്പോഴേക്കും എൻ്റെ വീട്ടിലെത്തി. പപ്പായൊക്കെ അമ്മയൊക്കെ എല്ലാം ഉറക്കമാണ്. ഉറക്കത്തിൽ പെട്ടെന്ന് വന്ന് കഥ മുട്ടി. അവർ വന്ന് തുറന്ന് നോക്കുമ്പോൾ പോലീസ് പപ്പായി, എവിടെ പോയടാ ജിജോ, എവിടെ പോയടാ, അങ്ങനെയാണ് അവളെ കൊണ്ട് മുങ്ങി, അങ്ങനെ ഇങ്ങനെ പറഞ്ഞു. ഭയങ്കര പ്രശ്നമാണ്. നോക്കുമ്പോൾ നമ്മുടെ നാട്ടുകാർ മൊത്തം വന്നു. എൻ്റെ കൂട്ടുകാർ വന്നു. പോലീസുകാർക്ക് ഒരു രക്ഷയില്ല. പോലീസുകാർ നോക്കിയിട്ടൊന്നും എന്നെ കിട്ടുന്നില്ല. സംഭവം ഞങ്ങൾ ചെയ്ത് തെറ്റാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നത് തെറ്റാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ പെട്ടെന്ന് അടിച്ചുകൊണ്ട് അവരെ അറിയിക്കും. പക്ഷേ ഞങ്ങൾക്ക് വേറെ വഴിയില്ലായിരുന്നു, അതുകൊണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കെട്ടിച്ചേരുന്ന വെച്ചാൽ കെട്ടിച്ചേരില്ല. ഇവിടെ കൊണ്ട് വേറെ നിർബന്ധിച്ച് വേറെ കല്യാണത്തിന് സമ്മതിപ്പിക്കാനുള്ള രീതിയിലായപ്പോൾ എനിക്ക് വേറെ വഴിയില്ല. അല്ല, ഞാൻ കുറച്ചും കൂടെ നീട്ടി അവരെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ടൊക്കെ കല്യാണം കഴിക്കുമായിരുന്നു അല്ലേ. അങ്ങനെ ഒക്കെ ആയി ഒരു വിധത്തിൽ. പിന്നെ ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ വയനാട്ടിൽ, അതായത് ചുരത്തിൻ്റെയൊക്കെ മണ്ടയിൽ വലിയൊരു ഹൈറ്റിലുള്ള സ്ഥലത്ത് എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയിട്ട് ഞങ്ങളവിടെ താമസിച്ചു. ഒരു ദിവസം താമസിച്ചു. പിറ്റേ ദിവസം ഞങ്ങൾ നേരെ കോടതിയിൽ പോയി, പത്തനംതിട്ട കോടതിയിലോട്ട് പോയി. അവിടുന്ന് ഉണ്ടൂസ് എഴുതി കൊടുത്തു. ഞാൻ ചേട്ടായിനോട് പോകാം. എൻ്റെ പപ്പായൊക്കെ വന്നു, മമ്മിയൊക്കെ വന്നു, ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. ഉണ്ടൂസും കിടന്ന് കാര്യമൊക്കെ ചെയ്തു. ആൾക്കും സങ്കടം ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു മകളില്ല എന്നൊക്കെ പറഞ്ഞു അല്ലേ. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിങ്ങ് പോകും. അതും കഴിഞ്ഞ്, അതായത് ഉണ്ടൂസിനെ ഞങ്ങൾ വെച്ചാല് ഒരു ന്യൂ ഇയറിനാണ് ഞങ്ങൾ ഇറങ്ങി പോകുന്നത്, ഒരു ന്യൂ ഇയറിനാണ് അല്ലേ. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ വന്ന് നമ്മുടെ പള്ളിയിൽ നിന്നൊന്നും കല്യാണം നടത്തി തന്നില്ല കേട്ടോ. കല്യാണം തരാൻ സമ്മതിച്ചില്ല. പിന്നെ 2 മാസം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി, ഞങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്തു. അത് കഴിഞ്ഞ് 2 മാസം കോടതിയിൽ നിന്നാണ് രജിസ്റ്റർ മാരേജ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് 2 മാസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ പള്ളിയിൽ സമ്മതിക്കുന്ന കല്യാണത്തിന്, അങ്ങനെ കല്യാണം വീട്ടിൽ വെച്ച് നടന്നു. ഗുണ്ടൂസിനെ വീട്ടുകാരൊന്നും അന്നേരം വന്നില്ല. 2 മാസം കഴിഞ്ഞിട്ട് അവർ പിണക്കൊന്നും മാറിയിട്ടില്ലായിരുന്നു. അപ്പോൾ 2 മാസം എന്നാലും വിളിക്കുന്നുണ്ട്. ഗുണ്ടൂസിനെ മമ്മിയൊക്കെ വിളിക്കുക വെച്ചായിരുന്നു, അനിയനൊക്കെ. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ വേറൊരു കാര്യമുണ്ട്, ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ ചിലപ്പോൾ മണിയാവും. നമ്മുടെ അളിയൻ നല്ല സപ്പോർട്ടാണ് നമുക്ക് കേട്ടോ. ഉണ്ടൂസിന് അനിയൻ അളിയൻ ഇപ്പോഴും അവനോട് എനിക്കുള്ള ഇഷ്ടം അതാണ്. അപ്പോൾ അങ്ങനെ 2 മാസം കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞ് ആദ്യത്തെ നേരത്തേക്കും അവർക്ക് ഒരു ഇതായി കേട്ടോ. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞല്ലോ പക്ഷേ എല്ലാവരും വിചാരിച്ചു, നമ്മുടെ നാട്ടുകാരാണെങ്കിൽ കുറേ പേരൊക്കെ വിചാരിച്ചാൽ ഇവരൊന്നും നന്നാവില്ല. അതായത് അവരൊക്കെ കല്യാണം ഇങ്ങനത്തെ കാര്യമല്ല, ഇങ്ങനെയെല്ലാം കഴിഞ്ഞിട്ട് അവരെല്ലാം അടിച്ച് പിരിഞ്ഞ് പോകും. അപ്പോൾ ഉണ്ടൂസിൻ്റെ പപ്പാനെ വിചാരിച്ചിട്ടുണ്ടാവും, എന്ത് ഇതൊന്നും റെഡി ആവില്ല, അവൾ അവസാനം കറങ്ങി എൻ്റെ കാൽച്ചവട്ടിൽ തന്നെ വരും എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ ഉണ്ടൂസ് എവിടെയും പോകേണ്ട വന്നില്ല. ഞങ്ങൾ ഇതാ ഈ കാണുന്ന അവസ്ഥയിൽ അടിച്ച് പൊളിച്ച് ജീവിച്ചോണ്ടിരിക്കുക ഇപ്പോഴും. അപ്പോൾ ആദ്യം ഞങ്ങൾ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് ഉണ്ടൂസിൻ്റെ വീടോട്ട് ഞങ്ങൾ ബുള്ളറ്റാ തന്നെ പോയി. ഇവിടുന്ന് 400 കിലോമീറ്റർ ഉണ്ട്. ഞങ്ങൾ ബുള്ളറ്റാ തന്നെ ഞങ്ങൾ ഉണ്ടൂസിൻ്റെ വീട്ടിൽ പോയി. ഉണ്ടൂസിൻ്റെ വീട്ടിൽ പോയി അവിടുന്ന് ചെന്നവാടെ പപ്പായുടെ ഉള്ളിലുണ്ടായിരുന്നു. പപ്പ ഇങ്ങനെ വലിയ പോകും വലിയ കാലിപ്പായിട്ട് അവള് വലിയ മൈൻഡ് ഒന്നുമില്ല. ഉണ്ടൂസിൻ്റെ മമ്മിയൊക്കെ ഇറങ്ങി വന്നു. പപ്പ ഇറങ്ങി വന്നു വന്നില്ല. പപ്പ
പിന്നെ എനിക്കും എന്തോ ഒരു ഭയങ്കര ചമ്മലായിരുന്നു നമ്മളിങ്ങനെ ചെയ്തിട്ടേ. പക്ഷേ അതിന് മുമ്പ് പുള്ളിനെ കണ്ടിട്ടും കൂടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ചമ്മല എനിക്കുണ്ട്. ഉണ്ടോസിനോട് പറഞ്ഞു ആ അവള് വലിയ കാര്യത്തിൽ ഇറങ്ങി പോകും ചേട്ടാ, അവള് കയറി വന്നാണല്ലേ ഒരു പേടിയില്ലാണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവളോട്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഉണ്ടോസിൻ്റെ വീട്ടിൽ കയറി പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം അവിടെ നിന്നല്ലേ, പിന്നെ കുഴപ്പമില്ല. പിന്നെ ഞാനവിടെ ആക്റ്റീവായി. പിന്നെ നമ്മൾ പിന്നെ എവിടെ ചെന്നാലും ആക്റ്റീവ് ആണല്ലോ, എന്നെ നമ്മൾ ഇഷ്ടപ്പെടും. കാരണം വെച്ചാല് പുള്ളിക്കൊരു ലോറിയുണ്ട്, പുള്ളിക്കൊരു ലോറിയുണ്ട്, പിന്നെ റബ്ബർ വെട്ടാണ് റബ്ബർ വെട്ട്, പുള്ളീൻ്റെ കൂടെ കൂടാനാണ് അതിന് ഞാൻ റെഡി, പിന്നെ വണ്ടി ഓടിക്കാനാണ് അതിന് റെഡി, പിന്നെ എല്ലാത്തിനും ഞാൻ നല്ല ആക്റ്റീവ് ആയതുകൊണ്ട് പുള്ളിക്കും ഇഷ്ടപ്പെട്ടു. പുള്ളിക്ക് ഇഷ്ടപ്പെട്ടവരോടൊക്കെ അല്ല, എന്തായാലും പുള്ളി ഇഷ്ടപ്പെട്ടവരെ നടിച്ചു. അത് കഴിഞ്ഞ് പുള്ളിൻ്റെ അനിയന്മാരൊക്കെ ഉണ്ട്, അപ്പോൾ അവരോട് എല്ലാ നാട്ടുകാരും എല്ലായിടും ഞാൻ കമ്പനിയായി. രണ്ടു മൂന്ന് ദിവസം അവിടെ നിന്നു. അപ്പോൾ അതോടെ നമ്മുടെ പ്രശ്നങ്ങൾ മൊത്തം അവസാനിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് അതോടെ പ്രശ്നങ്ങൾ മൊത്തം അവസാനിച്ചു. അത് ഞങ്ങൾ തിരിച്ചു വീട്ടിൽ വന്നു. അത് കഴിഞ്ഞ് പുന്നര ഉണ്ടായി. പുന്നര ഉണ്ടായി കഴിഞ്ഞപ്പോൾ പിന്നെ കൂടുതൽ ഇഷ്ടമായി. പിന്നെ പുന്നര ഉണ്ടായ സമയത്ത് അവിടെയായിരുന്നു പ്രസവമൊക്കെ. പുന്നരം തക്കടൂൻ്റെ, പിന്നെ അത് കഴിഞ്ഞ് തക്കടൂ ഉണ്ടായി. തക്കടൂൻ്റെ പ്രസവം, തക്കടൂൻ്റെ പ്രസവം റാന്നി ഹോസ്പിറ്റലായിരുന്നു കേട്ടോ. പത്തനംതിട്ട റാന്നി ഹോസ്പിറ്റലായിരുന്നു ഉണ്ടോസിന് രണ്ട് പ്രസവം നടന്നത്. അത് കഴിഞ്ഞ് മൂന്നാമത്തെ പ്രസവം തക്കിരി ഉണ്ടായത് നമ്മുടെ നാട്ടിൽ തന്നെയാണ്. അപ്പോൾ എല്ലാ എത്രയാണെന്ന് വെച്ചിട്ട് അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇവിടെ തന്നെ ആയാൽ മതി എന്ന് പറഞ്ഞു. എന്നാലും ഉണ്ടോസിൻ്റെ മമ്മിയാണ് ഇവിടെ വന്ന് നിന്നത് അല്ലേ. ഉണ്ടോസിനോട് വന്ന് നിന്ന് ഉണ്ടോസിൻ്റെ മമ്മിയാണ്. അപ്പനെ അപ്പം എല്ലാം കൂടെ അപ്പനെന്നൊക്കെ ആയി പോവുക. അപ്പം എല്ലാം കൂടെ കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെയൊക്കെ. പക്ഷേ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇവര് തല്ലിപ്പിരിഞ്ഞു പോകും. കാരണം വെച്ചാൽ ഇങ്ങനെയൊക്കെ വന്നു പ്രശ്നമായി, വീട്ടുകാരും എല്ലാം പ്രശ്നം തന്നെ. പക്ഷേ എങ്കിൽ എത്ര പ്രശ്നത്തിനിടയിലും ഞങ്ങൾ തമ്മിൽ നല്ല യോജിപ്പായിരുന്നു അല്ലേ ഉണ്ടോ സേ. എന്തൊക്കെ പ്രശ്നമുണ്ടെന്നാലും അങ്ങനെ ആവശ്യം നമ്മളിപ്പോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും നമ്മള് കല്യാണം കഴിച്ചിരുന്ന ആൾക്കാരുടെ മനസ്സിന് നല്ല കട്ടിയുണ്ടെങ്കിൽ അവര് നമ്മൾ ജീവിക്കുന്ന നമുക്ക് ജീവിച്ച് കാണിക്കണം. ഞങ്ങൾക്ക് ഒറ്റ ചിന്തയുള്ളായിരുന്നു, ഞങ്ങളെ തെറി പറഞ്ഞവരുടെ ഞങ്ങളെ കുറ്റപ്പെടുത്തിയവരുടെ മുമ്പിൽ നമുക്ക് ജീവിച്ച് കാണിക്കണം അല്ലേ ഉണ്ടോ സാർ. ഞങ്ങൾക്ക് ജീവിച്ച് കാണിക്കണം എന്നുള്ളൊരു ചിന്തയാണ്. അത് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. ഇതുവരെയും തെളിപ്പം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്ക് പുന്നരുണ്ടായി, തക്കടുണ്ടായി, കുഞ്ഞുമാവ ഉണ്ടായി. നമ്മൾ കുഞ്ഞു വീടാണ്, സാഹചര്യങ്ങളൊക്കെ മോശമാണ്. പക്ഷെ എന്താ പറഞ്ഞാലും ഞങ്ങൾ നിങ്ങൾക്കറിയാം, ഞങ്ങളിപ്പം കാണുന്ന മറ്റുള്ളവർ ചില ആൾക്കാരുണ്ട് യൂട്യൂബിലാണ് തന്നെ വീഡിയോ ചെയ്യുന്ന സമയത്ത് അത് ചിലപ്പോൾ റിയലായിട്ടുള്ള ഇതായിരിക്കും, റിയലായിട്ടുള്ള ജീവിതം ആയിരിക്കുമല്ലോ കാണിക്കുന്നത്. പക്ഷെ ഞങ്ങൾ കാണിക്കുന്ന ഈ ഒരു അവസ്ഥ തന്നെയാണ് ഞങ്ങളുടെ റിയൽ ലൈഫിലുള്ളത് അല്ലേ. നമ്മുടെ ഇപ്പോൾ ഉള്ള ഈ നിങ്ങളീ കാണുന്ന ഇതേ അവസ്ഥ, ഇതേ രീതി, ഇതേ വർത്തമാനങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ ജീവിതത്തിലുള്ളത്. ഞങ്ങൾ ഒരു ഏച്ചുകെട്ടോ മുഴച്ചുകെട്ടോ ഒന്നും ഇല്ലാത്ത ജീവിതം തന്നെയാണ് ഞങ്ങൾ വീഡിയോ കാണിക്കുന്നത്. ഞങ്ങൾ ഒരു മേക്കപ്പോ സംഭവങ്ങളോ ഒന്നും ഇടാണ്ടാണ് ഇപ്പം വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങളൊന്നുമില്ല. ഞാൻ ഇതാ ഇത് പൺഡ്രസ്സാണ് കേട്ടോ, ഇതുണ്ടോ ഇത് മൊത്തം ഒട്ടുപാല ഇതാ ഈ കാണുന്നത് പൺഡ്രസ്. അല്ലാണ്ട് വേറെ മേക്കപ്പ് ഞങ്ങളിപ്പോൾ എപ്പോഴും ഏത് അവസ്ഥയിലാണ് ഞാൻ വീഡിയോ ചെയ്യാനിരിക്കുന്നത് അതേ അവസ്ഥയിരുന്നിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഉള്ള അതേ രീതിയിലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം വേറെ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇതുവരെയുള്ള കാര്യങ്ങൾ മനസ്സിലാവല്ലോ. ഇതാണ് ഞങ്ങളുടെ പ്രേമം, ഒളിച്ചോട്ടം, വിവാഹം കഴിഞ്ഞു. പിന്നെ നമ്മുടെ പിന്നെ പറയാൻ ഇവള് സമ്മതിക്കുന്നു എന്ത് പാടി. ഇപ്പം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതുവരെയായിട്ട് ഇത്രയും കാലമായിട്ട് ഒരു പ്രശ്നവും നമ്മൾ തമ്മിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതായത് പ്രശ്നങ്ങൾ ഇല്ലാത്ത ആൾക്കാരുണ്ടാവില്ല, ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സൗന്ദര്യപ്പണക്കൊക്കെ ഉണ്ട്, അത് ഒരു മണിക്കൂറുകൊണ്ട് തീരും. ഞാൻ ഓളവായിട്ട് എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അതൊരു ഒരു മണിക്കൂറുണ്ട്. പിള്ളേർ മുമ്പിൽ നിന്ന് ഒരിക്കലും ഞങ്ങൾ അടിയുണ്ടാക്കലോ ഒന്നുമില്ല. പിന്നെ ഷോർട്ട് ചെയ്യലും തമാശ. പിന്നെ നമ്മൾ ഒരു രണ്ട് കൊല്ലമായിട്ട് യൂട്യൂബിൻ്റെ നല്ലൊരു ഇതായ രീതി ചെയ്യുന്നുണ്ട്. ഒന്നര കൊല്ലമായിട്ടുണ്ട്, ഒന്നര കൊല്ലമായുള്ളൂ ഞങ്ങൾ യൂട്യൂബിൽ ഒരു സീരിയസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്. അതിന് മുമ്പ് ചെയ്തിട്ടില്ല, റെഡിക്ക് വന്നാൽ ഒന്നര കൊല്ലമായതുള്ളൂ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയൊന്ന് ക്ലച്ച് പിടിച്ച് ഒരു വീഡിയോ ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് കേട്ടോ. പിന്നെ മോണിറ്റൈസേഷൻ ആയിട്ട് ഇപ്പോൾ ഒരു ആറര മാസമായിട്ടുണ്ടാവും, ഏഴ് ആറര മാസം. അതിനുശേഷം നമുക്കൊരു അഞ്ച് പ്രാവശ്യം വരുമാനം കിട്ടി. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യം. എന്തായാലും നമ്മൾ ഹാപ്പി ആയിട്ട് പോവാണ്. അപ്പോൾ ഇതേ ഉള്ളൂ, ഇത്രയേ പറയാനുള്ളൂ, വേറെ കാര്യമായിട്ടൊന്നും പറയാനില്ല. നമ്മുടെ കാര്യങ്ങൾ ഇതുവരെ എത്തിനിരിക്കും. നമ്മുടെ ഇനി എത്ര നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ ഉണ്ടോ സേ, ഇനിയുള്ള നമ്മുടെ ആഗ്രഹം എന്തുവാ? കുഞ്ഞൊരു വീട് വെക്കണം. ഇനി നമുക്ക് ആ ഒറ്റ ആഗ്രഹമാണ് മെയിനായിട്ടുള്ള ആഗ്രഹം, വേറെ ഒന്നുമില്ല. ബാക്കിയെല്ലാം നമുക്കുണ്ട്. നമുക്കിപ്പം സൗകര്യത്തിനുണ്ട്, നമ്മൾ നല്ല സൗകര്യമുള്ള സ്ഥലമാണ് അല്ലേ, ഒന്നും പേടിക്കേണ്ടാത്ത സ്ഥലമാണ്, നല്ല സൗകര്യമുള്ള സ്ഥലമാണ്, വേറെ ഒരു കുഴപ്പങ്ങളും ഇല്ല. വെള്ളമുണ്ട് അത്യാവശ്യം നമുക്ക് പണി, നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പണി എടുക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് വലിയ അംബാനീൻ്റെ പോലെ ജീവിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ തൽക്കാലം നമുക്ക് സന്തോഷം ഇപ്പോൾ ഉള്ളത് കൊണ്ട് ഞങ്ങൾ സന്തോഷമാണ് കേട്ടോ, വേറെ കാര്യമൊന്നുമില്ല. പിന്നെ വെള്ളമുണ്ട്, നല്ല വെള്ളമുള്ള സ്ഥലമാണ്, കിണറൊന്നുമല്ല എന്നാലും ഇത് പിടിച്ച് വെള്ളം പിടിച്ച് അപ്പോൾ പൈപ്പ് വെള്ളമാണ്, ഓസ് വെള്ളമാണ് നമ്മളിങ്ങനെ. അപ്പം എന്തായാലും നമുക്കൊരു മുട്ടാണ്ട് വെള്ളമൊക്കെ കിട്ടുന്നുണ്ട്. ഭക്ഷണത്തിനുള്ള കാര്യമാണെങ്കിൽ തന്നെ നമ്മൾ പണിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാനുള്ള ഒരു ഇതുണ്ട്, കുഴപ്പമൊന്നുമില്ല.
വലിയതായിട്ടൊന്നും അടിച്ചു പൊളിക്കാൻ പറ്റില്ല, നമുക്ക് ജീവിച്ചു പോകാനുള്ള പിള്ളേരെ കാര്യം നോക്കി ജീവിക്കാനുള്ള വരുമാനമൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇതൊന്നും ഇല്ലാത്ത എത്ര, ഞാൻ ഇപ്പം അങ്ങനെ ഞങ്ങൾ ആലോചിക്കുന്നതന്നെ അറിയോ, ഞങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു കട്ടപ്പാട് വരുമ്പോൾ ഞങ്ങൾ ആലോചിക്കും നമ്മളെക്കാളും ഒന്നും ഇല്ലാത്ത എത്ര പേര് ലോകത്തുണ്ട് അല്ലേ. ഞാൻ അങ്ങനെ ആലോചിക്കാം, ഒന്നും ഇല്ലാത്ത ഒരു നേരത്തെ അന്നം മേടിക്കാൻ പൈസ ഇല്ലാത്ത ഒരുപാട് പേര് നാട്ടിലുണ്ട്. അപ്പം എന്ത് വെച്ച് നോക്കും നമ്മൾ എത്ര സുഖമായിട്ട് നമ്മൾ ജീവിക്കുന്നത്, അപ്പം നമ്മൾ മറ്റുള്ളവരെ ആലോചിച്ചിട്ട് നമ്മളിങ്ങനെ ഓരോ ദിവസം സങ്കടപ്പെടാൻ പാടില്ല. പിന്നെ നമുക്ക് അതാ പുറകെ കാണുന്നത് കാറ് കിടപ്പുണ്ട്, അവിടെയും പോകണമെന്നുണ്ടെങ്കിൽ. പിന്നെ നമുക്ക് അപ്പുറത്ത് ബൈക്ക് കിടപ്പുണ്ട്, നമ്മുടെ കാര്യങ്ങളുണ്ട്, ചെറിയൊരു വീടുണ്ട്, എന്നാ പറഞ്ഞാൽ സ്വന്തം സ്ഥലം, ആർക്കും വാടക കൊടുക്കണമെന്ന് ചെയ്യണം, നമ്മുടെ സ്വന്തം സ്ഥലത്ത് കുഞ്ഞൊരു വീടുണ്ട്, എല്ലാം കൊണ്ട് നമ്മൾ ഹാപ്പിയാണ്. പിന്നെ നമുക്ക് ഒരാഗ്രഹം വെച്ചാൽ ഒരു അടച്ചറപ്പുള്ള, പിള്ളേരൊക്കെ വലുതായി വരുമല്ലേ, അപ്പോൾ എന്തായാലും ഒരു വീട് വേണം, അപ്പം ഒരു അടച്ചറപ്പുള്ള ഒരു വാർപ്പിൻ്റെ കുഞ്ഞു വീട് അത് വേണം, നമുക്ക് ഭയങ്കര ആഗ്രഹമാണ്. അപ്പം ഇതുവരെയുള്ള കാര്യങ്ങൾ ഇതാണ്. അപ്പോൾ ഗൈസ് നമ്മൾ പറഞ്ഞ് ഇനി അധികം നിറഞ്ഞ് നീട്ടിക്കൊണ്ട് വെറുപ്പിക്കുന്നില്ല. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. കുറേ പേർക്ക് അറിയാത്തുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഗൈസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ മൊത്തമായിട്ട് കണ്ട ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ, നമ്മുടെ വീഡിയോ അത് പറയണം അല്ലേ ദിവസം സ്റ്റാർട്ടിങ് തൊട്ട് അവസാനം വരെ വീഡിയോ കണ്ട ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പോൾ ഗൈസ് നാളത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ എന്തായാലും ബൈ ബൈ.